ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ രസക്കൂട്ടുകൾ. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, പുട്ട് ബിരിയാണി. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പുട്ട് പലതരത്തിൽ കിട്ടും. ഇറച്ചിപ്പുട്ട്, പുട്ട് ബിരിയാണി, അതുപോലെ ഉണക്ക ഇറച്ചിയുടെ പുട്ട്, ഫിഷ് പുട്ട്, അങ്ങനെ പോകുന്ന പുട്ടിൻ്റെ റെസിപ്പികളിൽ നിന്ന് പുട്ട് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത്. നമ്മൾ സാധാരണ പറയാറുണ്ട് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചെരിയും എന്നല്ലേ. എന്നാൽ ഇവിടെ ഞാൻ ഈ പുട്ടുപൊടി വാട്ടിയെടുത്താണ് പുട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ നെഞ്ചെരിച്ചിലും ഒന്നും ഉണ്ടാവില്ല, അതുപോലെ നല്ല അസൽ ദം ബിരിയാണി കഴിച്ച ഒരു ഫീലായിരിക്കും നമ്മൾ ഈ പുട്ട് ബിരിയാണി കഴിച്ചു കഴിയുമ്പം. അത്ര ടേസ്റ്റിയാണ് നമ്മുടെ ഈ പുട്ട് ബിരിയാണിക്ക്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് എന്ത് പുട്ടുപൊടിയാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുപൊടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത്രയും മതി നമുക്കൊരു 3 കുറ്റി പുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുന്നതും കൂടി കാണിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ട് പറഞ്ഞു കാണിക്കുന്നത്. മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ ഞാൻ 1 മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. പുട്ട് ബിരിയാണിക്ക് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ചിക്കൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാലയ്ക്ക് വേണ്ടി 2 വലിയ സവാള ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1-2 ടീസ്പൂൺ വീതം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങനെ എടുക്കാം. ചിക്കനിലേക്ക് ഞാൻ ആദ്യം ഒരു ചെറിയ പീസ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ആ മസാലയ്ക്ക് ഒരു ചെറിയ പുളിപ്പിനും വേണ്ടിയാണ് ഈ ഒരു നാരങ്ങ നീരൊഴിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു സൈസ് നിങ്ങൾ കണ്ടല്ലോ, ചിക്കൻ ഒരു ചെറിയ ക്യൂബ്സായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ടോട്ടൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ശേഷം 1/2 ടീസ്പൂണിലധികം ഗരം മസാല പൊടിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഞാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്ന മസാലയ്ക്ക് എരിവ് അധികം ഇല്ല, അതുകൊണ്ടാണ് എരിവുള്ള മുളക് കൂടി കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു കൂട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ആ രീതിയിൽ നമ്മളിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം നമുക്കിത് വറുത്ത് എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ പീസ് കുറച്ചും കൂടി വലുതാക്കിയെടുക്കാം. എനിക്കിവിടെ പുട്ടിനകത്ത് ഒന്ന് സ്റ്റഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15-20 മിനിറ്റിന് ശേഷം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒത്തിരി ഡീപ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ അങ്ങ് ഭയങ്കര കട്ടിയായി പോകും. 2 സൈഡും ഒന്ന് മുരിഞ്ഞ് അകത്ത് ഒന്ന് വെന്ത് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചിക്കൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പാകത്തിലാണ് ഞാൻ ചിക്കൻ ഇപ്പോൾ കോരി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മെയിൻ സ്റ്റെപ്പ്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിലേക്ക് എടുത്തു വച്ചിരുന്ന 1 കപ്പ് അരിപ്പൊടി ഇട്ടു കൊടുത്തു. അരിപ്പൊടി നമ്മൾ ആ വെള്ളത്തിലേക്ക് ചേർത്തതിന് ശേഷം ഒരു നല്ല തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക.
ഇങ്ങനെയാണ് അരിപ്പൊടി വാട്ടിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ അരിപ്പൊടി വാട്ടിയെടുക്കാവൂ. ചൂടുവെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ തന്നെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലൊരു പാകത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ അരിപ്പൊടി വാട്ടിയെടുത്തുണ്ടാക്കുന്ന പുട്ടിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതിപ്പോൾ അധിക സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ അരി വാട്ടിയെടുത്തത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായി മാറ്റുകയാണ്. നോക്കൂ, നമുക്കിതൊന്ന് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാകും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതങ്ങ് പൊടിയായിട്ട് കിട്ടും. ചിക്കൻ വറുത്തെടുത്ത ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ സവാള ഉള്ളി ഇട്ട് കൊടുക്കാവൂ. ചിക്കൻ വറുത്തെടുക്കുന്നത് നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ അത്രയും എണ്ണ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി എടുക്കരുത്. ആ എണ്ണ അങ്ങ് മാറ്റണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ സവാളയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റാനുള്ള ഉപ്പ് പൊടി നിങ്ങൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ചിക്കൻ വറുത്തിട്ട് ബാലൻസ് വന്ന എണ്ണയിൽ നമ്മളിത് വഴറ്റിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ പകുതി നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി എടുത്തു. ബാക്കി ഞാൻ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് കുറച്ചധികം വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മതി നമുക്ക് മസാലക്കൂട്ടിന് വേണ്ടിയിട്ട്. ഇനി ഈ ഒരു കൂട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു മസാലക്കൂട്ടിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങിട്ട് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിന ഇലയും ഒക്കെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ഉള്ളി വറുത്തത്, കുറച്ച് റൈസിൻസ്, ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പുട്ടിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി വേണം. എന്നിട്ട് 1-2 ടേബിൾ സ്പൂണോളം യോഗട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളി ഇല്ലാത്ത യോഗട്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലക്കൂട്ടും ചിക്കനും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പം നല്ലൊരു ബിരിയാണിയുടെ മസാലക്കൂട്ടിൻ്റെ തന്നെ മണം വരുന്നുണ്ട്. ചിക്കൻ നമ്മൾ കുറച്ച് വറുത്തെടുത്തതായതുകൊണ്ട് അധിക നേരം വിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഒന്ന് അടച്ചു വയ്ക്കണം. ഈ മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ആ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു വരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധിക സമയമൊന്നും വേണ്ട ഈ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഒന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി മിക്സിയുടെ ജാറിൽ ഒന്നിട്ട് പൾസ് ബട്ടൺ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ കിടക്കുന്ന ചെറിയ ചെറിയ കട്ടകളൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടണം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്കൂ, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ അരിപ്പൊടി. പുട്ടുണ്ടാക്കാനുള്ള കറക്റ്റ് പാകത്തിലാണ് നമുക്ക് ഈ അരിപ്പൊടി പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. പുട്ടിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്, വറുത്ത ഒനിയൻ, പുതിന ഇല, മല്ലിയില, അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഞാനിത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി പുട്ടിലേക്ക് സ്റ്റഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ ആയിട്ട് സ്റ്റഫ് ചെയ്തെടുക്കാൻ പറ്റും. ക്യാരറ്റ് വേറെ, അതുപോലെ തന്നെ വറുത്ത ഒണിയൻ വേറെ, പുതിന ഇല ഇതെല്ലാം വേറെ വേറെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തേങ്ങ ഉപയോഗിച്ചാൽ മതി. തേങ്ങ ഓപ്ഷനിലാണ്. പുട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഗ്യാസിൽ വെച്ചിരുന്ന ചിക്കൻ മസാല ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നോക്കൂ, ഈ ഒരു പാകത്തിലാണ് ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒത്തിരി ചാറും ആകരുത്, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാത്ത രീതിയിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ക്യാരറ്റ്, കാഷ്യൂനട്ട് കൂട്ട്, അതുപോലെ തന്നെ ചിക്കൻ, പുട്ടുപൊടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുട്ടുപൊടിയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മിടാറില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ അരിപ്പൊടി ഓൾറെഡി വാട്ടിയെടുത്തതാണ്, കുറച്ച് വെന്തതാണ്, ചിക്കൻ റെഡിയാണ്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ ദമ്മിടുന്ന രീതിയിലാണ് പുട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ലെയേഴ്സ് ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ആ ക്യാരറ്റ് കാഷ്യൂനട്ടിൻ്റെ കൂട്ട് കുറച്ചിട്ട് കൊടുത്തു. മസാല ആദ്യം വേണ്ടവർക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം, അല്ല തേങ്ങ ആദ്യം വേണ്ടവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മൾ പുട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് രീതിയിൽ ലെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ പുട്ടുപൊടിയാണ് നിറച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് ക്യാരറ്റിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി പുട്ടുപൊടി അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. ഒരു നടുവ് ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ചിക്കൻ്റെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു നടുവ് ഭാഗത്തായിട്ട് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പുട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ചിക്കൻ്റെ മസാലക്കൂട്ട് പുട്ടിൻ്റെ നടുവ് ഭാഗത്തായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ കൂട്ട് വേണമെങ്കിൽ ഈ പുട്ട് പൊടിക്കകത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഒരു പുട്ട് ബിരിയാണി. പ്രത്യേകിച്ച് പുട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. എങ്ങനെയാണോ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇത് ട്രൈ ചെയ്യും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഞാൻ ഒരു കുറ്റി പുട്ട് ഒന്ന് സ്റ്റഫ് ചെയ്ത് റെഡിയാക്കി. പുട്ടുകുറ്റിയിലേക്ക് ഈ സ്പൂണൊന്നും ഉപയോഗിച്ചിട്ട് അങ്ങനെ കുത്തി ഇറക്കിയൊന്നും നമ്മൾ സ്റ്റഫ് ചെയ്യരുത്. ഈ ഒരു പാകത്തിൽ ഞാനിപ്പോൾ ഇവിടെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ കുറ്റിപ്പുട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ആ ചിരട്ടപ്പുട്ട് മോഡലിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ ഈ പുട്ടുകുടത്തിൽ നിന്ന് നല്ല രീതിയിൽ ആവി പുറത്തേക്ക് വരുന്നത് വരെ നമ്മൾ ഈ പുട്ട് വേവിക്കണം. ഏകദേശം 8 to 10 minutes വരെയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. നോക്കൂ, നല്ല നിറവും അതുപോലെ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പുട്ടിൽ നിന്ന്. ഒട്ടും പൊടിയാതെ തന്നെ ആദ്യത്തെ കുറ്റിപ്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അതാണിപ്പോൾ വരുന്നത്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടാന്നേ പറയില്ല. ബിരിയാണി മസാലക്കൂട്ടിൻ്റെയും അരിപ്പൊടിയുടെയും അതുപോലെ വറുത്ത കാഷ്യൂനട്ടിൻ്റെയും വറുത്ത ഒണിയൻ്റെയും എല്ലാം കൂടെ ചേർന്നൊരു മണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിനകത്തേക്ക് ഒരു പാത്രം വെച്ച് ആദ്യത്തെ ലെയർ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് പുട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. പുട്ടിൻ്റെ ഷേപ്പിൽ കിട്ടേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുട്ടുകുറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഞങ്ങളിവിടെ ട്രൈ ചെയ്ത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പുട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസ് വെക്കേഷന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.